ഇത്തവണത്തെ ചോദ്യങ്ങൾ അധികവും ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ചാണ്. അത് വിവാദമായി തീർന്നത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ നടത്തിയൊരു പ്രസ്താവനയാണ്. പൊതുവിൽ മറ്റു കാര്യങ്ങൾ പറയുന്നതിനിടക്ക് അദ്ദേഹം പറഞ്ഞു, കേരളം 100 കോടി രൂപ ഒരു കിലോമീറ്റർ റോഡ് പണിയാൻ വേണ്ടി വരും. ഇന്ത്യയിലാവട്ടെ അതിനേക്കാൾ വളരെ കുറവ് തുക മതിയാവും, 25-26 കോടി രൂപ. അതിന്റെ ഒരു വിഹിതം വഹിക്കാൻ കേരളം തയ്യാറല്ല എന്നൊരു വിമർശനം പറഞ്ഞു. അതിനെ തുടർന്നാണ് വിവാദങ്ങൾ ഉയർന്നു വന്നത്. അപ്പൊ അഷിക് എൻ ചോദിച്ചിരിക്കുന്നത്, ദേശീയപാത നിർമ്മാണത്തിനുള്ള സ്ഥലമെടുപ്പിന് 25% ചെലവ് കേരളം വഹിക്കുന്ന സാഹചര്യമുണ്ടായത് എന്തുകൊണ്ടാണ്? ഇതുവരെ ഇത്ര തുക ഈ വിധത്തിൽ ചെലവഴിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്? എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെയും നിർമ്മാണം നടത്തുന്നതിൻ്റെയും ഒക്കെ പൂർണ്ണ ചെലവ് നിർവഹിക്കാം. ഇപ്പോൾ ബാംഗ്ലൂർ, മുംബൈ ഒക്കെ പോലുള്ള നഗരങ്ങളിൽ ദേശീയപാത പണിയുമ്പോൾ വലിയ ചെലവാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനൊക്കെ, അതൊക്കെ കേന്ദ്ര സർക്കാരാണ് വഹിക്കാം. എന്നാൽ കേരളത്തിൽ മാത്രം 25% തുക കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒരു 2 പതിറ്റാണ്ടായി കേരളത്തിലെ ദേശീയപാത നിർമ്മാണം ചർച്ച തുടങ്ങിയിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വൻകിട പദ്ധതികൾക്ക് എല്ലാം എതിരായിട്ട് എതിർക്കാൻ വേണ്ടി ഒരു സെറ്റ് ആളുകളുണ്ടാവും. അപ്പോ ദേശീയപാത നിർമ്മാണത്തിന് 60 മീറ്റർ വീതി വേണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. 30 മീറ്റർ വീതി മതി എന്ന് പറഞ്ഞാണ് ഒരു സെറ്റ് ആളുകൾ സമരത്തില്, അതില് പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പിന്നെ SDPI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള കക്ഷികൾ, പരിസ്ഥിതിവാദികൾ, ഇവരൊക്കെ കൂടി ചേർന്ന് 30 മീറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ ആധുനിക റോഡ് ഗതാഗത സംവിധാനത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വെക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ CPM എടുത്ത നിലപാടുണ്ട്, 30 പോരാ. പക്ഷേ 60 എല്ലാവരും എതിരാണ്, 45 വേണം പരസ്യമായിട്ട്. ഈ തർക്കവും ബഹളവും എല്ലാം വെച്ച് ഭൂമി ഏറ്റെടുക്കലും മുടങ്ങി. ആ മുടക്കിയ ആൾക്കാർ കേരളത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹം ചെറുതല്ല. അല്ലെങ്കിൽ ഇന്ന് ഈ ദേശീയപാത യാഥാർത്ഥ്യമായി തീർന്നാൽ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്ഥലമെടുപ്പിൻ്റെ കാര്യം വന്നപ്പോൾ അപ്പോഴും എതിർപ്പുമായിട്ടൊരു സെറ്റിറങ്ങി. അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന CPM ആണ് സർവ പിന്തുണയും കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നത്, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. എന്നാൽ ഈ ക്ഷുദ്രജീവികൾക്ക് വഴങ്ങി ഉമ്മൻചാണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചു. ഇപ്പൊ ടെൻഡറുകൾ വിളിച്ചിരുന്ന കാര്യങ്ങൾ പോലും, റീച്ചുകൾ പോലും കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് വെച്ച് കേരളത്തിലെ ദേശീയപാത വികസനം മുടങ്ങി. ഇതിൻ്റെ ഫലം എന്താ? ശരാശരി രാജ്യത്ത് വണ്ടിയോടുന്നതിൻ്റെ പാതി വേഗതയിൽ പോലും കേരളത്തിൽ വണ്ടിയോടാൻ പറ്റാതായി. കുറച്ചുകൂടി കഴിഞ്ഞാൽ കേരളത്തിൽ യാത്ര അസാധ്യമായിത്തീരുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഭൂമി ഏറ്റെടുത്തോളം സന്നദ്ധ അറിയിച്ചു. എന്ത് എതിർപ്പുണ്ടെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത നടത്താൻ തീരുമാനിച്ചു. എതിർപ്പുമായിട്ട് ചില ആളുകളൊക്കെ വന്നു. പക്ഷേ നഷ്ടപരിഹാരത്തോടുകൂടി നാട്ടുകാർ അവരെ കൈപടിഞ്ഞു. സാധാരണയുള്ള കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിൻ്റെ ഇത് 3 മടങ്ങ് നഷ്ടപരിഹാരം കൊടുക്കാനാണ് കേരള സർക്കാർ കേന്ദ്രത്തോട് വാദിച്ചതും എല്ലാം. എന്തുകൊണ്ടാ? കേരളത്തിലെ ദേശീയപാത മാത്രമല്ല, എല്ലാ റോഡിൻ്റെയും 2 സൈഡിലും
റിബൺ പോലെ കെട്ടിടങ്ങളാണ്. ഭൂമിക്ക് വില വളരെ കൂടുതലുമാണ്.